ഭാരതീയ ശാസ്ത്ര മാതൃകയിൽ സർവാദരണീയമായി നിലകൊണ്ട ഒന്നാണ് ആയുർവേദ ശാസ്ത്രം എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് മനുഷ്യ ശരീരത്തെയും ആന്തരിക അവയവങ്ങളെയും കുറിച്ച് പഠിച്ച് വ്യക്തമായ രൂപരേഖ അവരുണ്ടാക്കിയത് അവയൊന്നും പഠിക്കാതെ വിമർശിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് പല കാരണങ്ങൾ അതിനുണ്ടാകാം വിമർശിക്കുന്നവൻ്റെ മനസ്സ് പല കാരണങ്ങൾ കൊണ്ടും തമോമയമാണ് അതിനെ അപഗ്രഹിച്ച് നേരം കളയുവാൻ ഒരുങ്ങുന്നത് മൗഢ്യവുമാണ് സംവത്സരങ്ങൾ അനേകം കഴിഞ്ഞു ഏതൊന്നിൻ്റെ നന്മയെ ലാക്കിയാണോ ഇവയൊക്കെ വിമർശിച്ചത് അവയിലൂടെ ഏതാണ്ട് ജനാധിപത്യം എന്ന ഏടിക്കഴിഞ്ഞ് ജനാധിപത്യ സംവിധാനങ്ങളുണ്ടായിക്കഴിഞ്ഞ് സ്വാതന്ത്ര്യം എന്ന് ആധുനിക ഭാരതം അൻപത് സംവത്സരങ്ങളെ സഞ്ചരിച്ചു പുത്തൻ ആശയങ്ങളുടെയും പുത്തൻ സംസ്കാരത്തിൻ്റെയും പ്രവാചകന്മാർ മതനേതാക്കന്മാരായാലും രാഷ്ട്രീയ നേതാക്കന്മാരായാലും ആധുനിക ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിലാണ് പഠിച്ചതും വളർന്നതുമെല്ലാം നമ്മുടെ ധാർമ്മിക നിലവാരം ഇന്നെവിടെ എന്ന് ആലോചിക്കുമ്പോഴാണ് ആ വിദ്യാഭ്യാസത്തിൻ്റെ വൈകല്യം നാം മനസ്സിലാക്കുന്നത് അതെങ്ങനെയെല്ലാം നമ്മുടെ ജനിതകങ്ങളിലേക്ക് കടന്നുകൂടിയെന്നറിയുന്നത് കഴിഞ്ഞ തലമുറയിൽ തലമുറയിലിവയ്ക്ക് ആശയും ആവേശവും നൽകിയവരുടെ കുഞ്ഞുങ്ങൾ ഇന്ന് മഹാരോഗികളും മനസ്സ് സർവത്ര തകർന്നവരുമാണ് അൻപതറുപത് കൊല്ലത്തെ പരീക്ഷണങ്ങളിലൂടെ ഒരു ജനതയുടെ ആരോഗ്യവും ജനതയുടെ വിശ്വാസവും ജീവിക്കുവാനുള്ള അഭിവാഞ്ച്ഛയും എല്ലാം നാം തകർ തകർത്തെറിഞ്ഞിരിക്കും ഇന്നലെ വരെ നമ്മുടെ പൂർവികർ ഈ ആധുനിക ശാസ്ത്രത്തിൻ്റെയും ആധുനിക സാങ്കേതിക സാങ്കേതികവിദ്യയുടെയും വെളിച്ചത്തിലല്ലാതെ സന്തോഷത്തോടെ ജീവിക്കുകയും പരസ്പരം സ്നേഹിക്കുകയും ഒക്കെ ചെയ്തു പോന്നിരുന്നു അവർക്കൊന്നും ഭൗതിക ദാരിദ്ര്യത്തിലൂടെയുള്ള ഒരു ജീവിതം വന്നിട്ട് പോലും ഇന്ന് കാണുന്ന ദുഃഖം സമ്പന്നതയിലെ ദുഃഖം അവരെ തീണ്ടിയിരുന്നില്ല അതുകൊണ്ട് പൂർവസൂരികളായ ആചാര്യന്മാരുടെ സന്ദേശങ്ങളെയും അവയ്ക്ക് കൃത്യമായ പ്രായോഗികത കണ്ടെത്തി തങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി നൽകിയ മാതാമഹികളെയും ഓർമ്മിക്കുന്നത് അനുഗ്രഹദായകമാണ് അവരെ സ്മരിച്ചുകൊണ്ട് ഗൃഹവൈദ്യത്തിലൂടെ നാം കടന്നു പോവുകയാണ് അനേകം ഔഷധങ്ങളെ നമ്മൾ ഈ ഭാഗത്ത് ചർച്ച ചെയ്തു അനേകവിധത്തിൽ ജ്വരോഗത്തെയും ജ്വരമാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത് അവസാനമായി പറഞ്ഞു വെച്ചത് ഗന്ധകമാണ് ഗന്ധകം തുമ്പ പൂത്തുമ്പ പെരുങ്കായം ചായില്യം രസത്തിൻ്റെ മർക്കുറിയുടെ ഓറാണ് ചായല്യം പോത്തിൻ്റെ കൊമ്പ് ഇവയെല്ലാം ചെറുതാക്കി കനലിലിട്ട് പുകയേൽപ്പിക്കുക പുക പുറത്തേക്ക് പോകാതെ പുക കൊള്ളിക്കണം കഞ്ഞിവെള്ളം ഉപ്പ് പുളി കാറ്റ് ഇവയൊക്കെ വർജ്യമാണ് കഞ്ഞി കഴിക്കരുത് വെള്ളമധികം കുടിക്കരുത് ഉപ്പും പുളിയും കാറ്റും അരുത് വെയിലരുത് എല്ലാ പനിയും പഥ്യത്തോടെ ഇതനുഷ്ഠിച്ചാൽ മാറും പനി മാത്രമല്ല വിറയും ജ്വരവും യും വിക്രാന്തി നല്ല പോലെ അരച്ച് പാലിൽ കലക്കി അരിച്ചെടുത്ത് നസ്യം ചെയ്താൽ എല്ലാ പനിയും വിട്ടുപോകും വിഷ്ണുക്രാന്തി പറിച്ചെടുത്ത് നന്നായി അരച്ച് പാലിൽ കലക്കി അരിച്ചെടുത്ത് നസ്യം ചെയ്താൽ ജ്വരം മാറും പനി വളരെ കൂടുതലുള്ളപ്പോൾ എലിയുടെ കാഷ്ടവും കുരുമുളകും പനിനീരിലരച്ച് കണ്ണെഴുതിയാൽ എല്ലാ ചികിത്സയും കൊണ്ട് ഉപേക്ഷിച്ച പനി വരെ മാറും കൂവളത്തല അതുപോലെ തന്നെ ചെത്തിപ്പൂ മുതലായ പൂക്കൾ കൊണ്ട് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പൂജയുണ്ട് തലേദിവസം മാലകളും അണിയിച്ച് പൂജയും ചെയ്ത് അർച്ചനയും ചെയ്ത് ക്ഷേത്രമടച്ച് രാവിലെ ചെന്ന് നിർമാല്യം വാരി മാറ്റും ആ നിർമാല്യം ആയ പുഷ്പങ്ങളെടുത്ത് മയിലാട്ടിയും ചന്ദനവും കൂട്ടി നെയ്യിൽ നനച്ചു പുകച്ചാൽ മാറും ഏഴിലമ്പാലയുടെ നീര് പല പലവിധമുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഏഴിലമ്പാലെ നീര് ട്ടിപ്പാൽ എത്ര ഏഴിലമ്പാലയുടെ നീരെടുത്തോ അതിൻ്റെ നാലിരട്ടിപ്പാൽ പശുവിൻ പാൽ കൃഷ്ണ തുളസി ഇല ഏഴിലമ്പാലയുടെ നീര് നാലിരട്ടി അതിൻ്റെ കൂടെ കൃഷ്ണതുളസി ഇല ചേർത്ത് പുക കൊള്ളിച്ചാൽ മാറും അതേപോലെ തന്നെ ഏഴിലമ്പാലയുടെ നീര് നാലിരട്ടി നീര് അതിൻ്റെ നാലിരട്ടി പശുവിൻ പാൽ വിഷ്ണുക്രാന്തി കോലരക്ക് ഇവയിൽ ഏഴിലമ്പാലയുടെ നീരും അതിൻ്റെ നാലിരട്ടിപ്പാലും എള്ളെണ്ണയും എടുത്ത് വിഷ്ണുക്രാന്തിയും കോലരക്കും കൽക്കമായി അരച്ച് കാച്ചി ഭാഗത്തിൽ അരിച്ച് തേച്ചാൽ പനി പോകും ഈ എണ്ണ പഴയകാലത്ത് വീടുകളിലെല്ലാം ഉണ്ടാക്കി വെക്കാറുണ്ട് നല്ല വരിക്കപ്പ്ലാവിൻ്റെ മുകളിലുള്ള ഇത്തിക്കണ്ണി കൃഷ്ണതുളസിയില കൂട്ടി ഇടിച്ചു പിഴിഞ്ഞ് പാൽ വീഴ്ത്തി വീഴ്ത്തിക്കാച്ചിയ നെയ്യ് സേവിക്കുക പനിയെല്ലാം പോവും മേലിൽ എത്തിക്കണ്ണി മാത്രമല്ല നെല്ലിമേലെത്തിക്കണ്ണിയും ഇതിന് നല്ലതാണ് ക്ലാസിക്കൽ ഔഷധങ്ങളുടെ കൂട്ടത്തിൽ കല്യാണഘൃതവും മഹാകല്യാണഘൃതവും എല്ലാ ജ്വരങ്ങൾക്കും അത്യുത്തമമാണ് ഇനി നമുക്ക് പഞ്ചമജ്വരം നോക്കാം നെല്ലിക്ക ചിറ്റമൃത് മുത്തങ്ങ ഇവ പാലിൽ കാച്ചി കുടിച്ചാൽ ഉത്തമം ഇതിൻ്റെ നസ്യവും കൊള്ളാം തുള്ളപ്പനി വിറച്ചു പനിക്കുന്നതിനാണ് തുള്ളപ്പനി എന്ന് പറയുന്നത് അതിനാദ്യം ലംഘനം നല്ലതാണ് ഉപവാസം അത് കഴിഞ്ഞ് മലർക്കഞ്ഞി മലരിട്ട് വച്ച കഞ്ഞി പനിയെ ഇങ്ങനെ ശ്രദ്ധിച്ച് ചികിത്സിക്കാത്തതുകൊണ്ടാണ് ഇന്ന് നാം കാണുന്ന വളരെയധികം ക്യാൻസറുകളും മറ്റ് രോഗങ്ങളും വരുന്നതെന്ന് ആധുനിക ഭിഷ്വരന്മാരിൽ ചിലർക്ക് പോലും അഭിപ്രായമുണ്ട് ആധുനിക ചികിത്സാ സമ്പ്രദായങ്ങളുടെ വെളിച്ചത്തിൽ തന്നെ വേണം ആയുർവേദത്തെയും നോക്കിക്കാണാനെന്ന് അഭിപ്രായമുള്ള ആയുർവേദാഭിജ്ഞന്മാരായ ഭിഷ്വരന്മാർ ധാരാളമുണ്ട് എന്നാൽ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ആഗമനവും വളർച്ചയും വികാസവും മുമ്പെങ്ങുമില്ലാത്ത വിധം അനേകം തരം രോഗങ്ങളെ പ്രത്യേകിച്ച് സൂക്ഷ്മതലങ്ങളിൽ ആവിർഭവിക്കുന്ന രോഗങ്ങളെ അത്യന്തം സൂക്ഷ്മങ്ങളായ കോശാന്തര സ്ഥലങ്ങളിൽ വരെ കടന്നു ചെന്ന് രോഗങ്ങളായി പരിണമിച്ച് ജീവിതം ദുസ്സഹമാക്കുന്ന വിധമുള്ള രോഗങ്ങളെ സംഭാവന ചെയ്യുന്നു എന്ന് ആധുനിക വിഷഗ്വരന്മാരിൽ തന്നെ ഒരു പറ്റത്തിന് അഭിപ്രായം വന്നു തുടങ്ങിയിരിക്കുന്നു ഷഗ്വുരന്മാരുടെ സംഘടനകളും മറ്റും ഇതിനെതിരായി പറയുമെങ്കിലും മനുഷ്യസ്നേഹികളായ പലരും സംഘടനയ്ക്കതീതമായോ സംഘടനയ്ക്കെതിരായോ വളർന്നു വന്ന് ഈ വിധം ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് അതുകൊണ്ട് പലതരം പനികളുണ്ട് അവയെ വളരെ സൂക്ഷിച്ചു വേണം സമീപിക്കാൻ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തുള്ളപ്പനി അല്ലെങ്കിൽ വിറച്ചു പനിക്കുക വിറച്ചു പനിക്കുന്ന ആദ്യം ലംഘനം അതായത് ഉപവാസം അത് കഴിഞ്ഞാൽ മലർക്കഞ്ഞി പിന്നീട് പത്തു ദിവസം കഴിഞ്ഞ് മരുന്നുകൾ സേവിക്കുക പാലിൽ പുഴുങ്ങി വറ്റിച്ച കുരുമുളക് നെയ് ചേർത്തരച്ച് ദേഹമലം അനുസരിച്ച് താന്നിക്ക പ്രമാണം തൈരിൽ കലക്കി പനി വരുന്ന സമയത്ത് സേവിക്കുക ഈ കുരുമുളക് തന്നെ തുമ്പക്കുടവും ഉള്ളിയും ചേർത്ത് അരച്ച് തൈരിൽ കലക്കി സേവിക്കാം കുരുമുളകും തുമ്പക്കുടവും ഉള്ളിയും ചേർത്ത് അരച്ച് തൈരിൽ കലക്കി സേവിക്കാം അല്ലെങ്കിൽ തൈരിലരച്ച് തൈര് കൂട്ടി സേവിക്കാം മൂന്ന് നാല് ദിവസം കൊണ്ട് വിറയടങ്ങും പത്ത് കഴഞ്ച് തുത്ത് രണ്ട് കഴഞ്ച് കിഴഞ്ചലിപ്പോഷാണ് അരക്കഴഞ്ച് തുരിശ് ഉമ്മത്തിൻ്റെ ഒരു മുപ്പതെണ്ണം ഇവ ഉമ്മത്തിലെ നീരിൽ അരച്ച് ഗുളിക ഉരുട്ടി ഉണക്കി സൂക്ഷിക്കുക അത് ഉഴുന്ന പ്രമാണം പഞ്ചസാര ചേർത്ത് സേവിക്കുക ഏറിയാൽ മൂന്ന് ദിവസം കൊണ്ട് മാറും തുത്തും തുരിശും എലിപ്പാഷാണവുമൊക്കെ ശുദ്ധി ചെയ്യണം എന്നിട്ട് വേണം ഉപയോഗിക്കാൻ രോഗിക്ക് ദേഹബലം കുറവാകുക കഫം കുറയുക എലിപ്പാഷാണം ശുദ്ധി ചെയ്യിക്കായിക എന്നിവ കൊണ്ട് ഉപദ്രവകാരിയാകും ഈ മരുന്നുകൾ കഴിക്കുമ്പോഴെന്ന് തിരിച്ചറിയണം അതുകൊണ്ട് ഇത് പിഷഗ്വരന്മാരെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ് എന്നു മനസ്സിലാക്കി വേണം ഉപയോഗിക്കാൻ പഴയകാലത്തെ ആളുകൾ പനി പകർത്തി നോക്കിയിട്ടുണ്ട് പല ശരീരബലവുമുള്ള ആളുകളിൽ അവർ പകർത്തിയതിൻ്റെ വിവരവും രേഖപ്പെടുത്തിയിട്ടുണ്ട് തുള്ളപ്പനി തുടങ്ങുന്നതിൻ്റെ ഒരു നാഴിക മുമ്പേ കുടകപ്പാല സമൂലം മോരിലരച്ച് കലക്കി സേവിച്ച് കരിമ്പടം കൊണ്ട് മൂടിപ്പുതച്ചു കിടന്ന് പനി തുടങ്ങി വിയർത്താൽ പകർത്തണ്ടവനെ നേരെ നിർത്തി പുതപ്പെടുത്ത് ഇവനും കണ്ടാൽ പനി പകരുമെന്ന് നിശ്ചയമായാണ് പറയുന്നത് അങ്ങനെ പനിയെ പകർത്തിക്കൊടുത്ത് മറ്റേ ആൾ പണിക്ക് പോയിരുന്നത് പഴയ കാലങ്ങളിലെ പല വീടുകളിലും പണിക്ക് പോകേണ്ടവനും വീട്ടിലിരിക്കാവുന്നവനും തമ്മിലുള്ളതിൽ ഇങ്ങനെ പകർത്തിക്കൊടുത്ത് പോയിട്ടുള്ളതിൻ്റെ ഗുരുക്കന്മാരിൽ പലരുടെയും പനി ഇങ്ങനെ പകർന്നു വാങ്ങിച്ച് അവരെ അവരുടെ പണിക്ക് വിട്ടിട്ടുള്ളതിൻ്റെ ഒക്കെ വിവരണങ്ങളുണ്ട് അതിൻ്റെ രീതി ഇതാണ് തുള്ളപ്പനി തുടങ്ങുന്നതിൻ്റെ ഒരു നാഴിക മുമ്പേ തുള്ളൽ തുടങ്ങുന്നതിന് മുമ്പ് അറിയാം കുടകപ്പാല സമൂലം മോരിലരച്ച് കലക്കി സേവിക്കുക കരിമ്പടം കൊണ്ട് മൂടിപ്പൊതച്ച് കിടന്നാൽ പനി തുടങ്ങി വിയർക്കും അപ്പോഴാണ് പകർത്തണ്ടവനെ നേരെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി പുതപ്പെടുത്ത മറ്റവനുവനും തമ്മിൽ നേരിട്ടൊന്ന് കാണുക ഇങ്ങനെയാണ് ഇത് പകർത്തുന്നത് കടലാടി വേര് പറിച്ച് പുഴുങ്ങി ഇടത് കൈയിൽ കെട്ടുക കടലാടിയുടെ വേര് പറ പുഴുങ്ങി മുമ്പ് പച്ചയ്ക്ക് കെട്ടാൻ പറഞ്ഞിരുന്നു പു പുഴുങ്ങെട്ടാനാണ് പറയുന്നത് പത്തു പഴുത്ത കുരുമുളക് വെള്ളം ചേർത്ത് അരച്ച് പനി കൊണ്ട് വിറയ്ക്കുന്നയാളുടെ ചൂണ്ടുവിരലിൽ ഒരു തുണിയിൽ വെച്ച് കെട്ടുക പുരുഷന്റെ വലത് കൈയിലും സ്ത്രീയുടെ ഇടത് കൈയിലുമുള്ള ചൂണ്ടുവിരലിലാകണം തുള്ളൽപ്പനി നിൽക്കും തുള്ളൽപ്പനിയുടെ ലക്ഷണം കാണുമ്പോൾ തന്നെ ഇത് ചെയ്താൽ മതി തുള്ളൽ വരില്ല പനി കുറയും ഇങ്ങനെ നാലഞ്ച് തവണ ചെയ്താൽ പിന്നെ പനി ഒരിക്കലും ഉണ്ടാകില്ല കോലരക്ക് കൊട്ടം മഞ്ചട്ടിപ്പൊടി പെരുങ്കുരുമ്പ വേര് ചുക്ക് ഇവയരച്ച് മോരിൽ കലക്കി എണ്ണ വീഴ്ത്തി ചാലിച്ച് ദേഹത്ത് തേക്കുക തുള്ളപ്പനി ശമിക്കും അരക്ക് കൊട്ടം മഞ്ചട്ടിപ്പൊടി പെരുങ്കുരുമ്പ വേര് ചുക്ക് ഇവയരച്ച് മോരിൽ കലക്കി എണ്ണ വീഴ്ത്തി ചാലിച്ച് ദേഹത്തു തേച്ചാൽ തുള്ളപ്പനി പോകും ചെന്തങ്ങിൻ്റെ ഇളനീര് പൊതിച്ചെടുത്ത് മൂക്കുവെട്ടി പകുതി വെള്ളം കളഞ്ഞ് നീരിന് സമം പൂവാം പിഴിഞ്ഞ നീരൊഴിച്ച് അടച്ചു വെച്ച് അരയോളം വെള്ളത്തിലിറങ്ങി നിന്ന് നീര് കുടിക്കുക തുളപ്പനി പോവും ഇതൊക്കെ പ്രത്യക്ഷ ഫലദായികളായ ചികിത്സകളാണ് ചന്തങ്ങിൻ്റെ ഇളനീര് കിട്ടാൻ എളുപ്പമാണ് ചന്തങ്ങ് ഗൗളീഗാത്രമല്ല അതിലാണ് ഈ പൂവാംകുറുന്തലയുടെ പ്രയോഗം ചെയ്യേണ്ടത് ഒഴുക്ക് വെള്ളത്തിലിറങ്ങി നിന്നാണ് കുടിക്കേണ്ടത് തുള്ളപ്പനി പൂർണ്ണമായി മാറും ഈന്തിൻ്റെ കുരു ഇപ്പം വളരെ കുറവാണിത് മുൻകാലങ്ങളിൽ കുടിയേറ്റ മേഖലകളിലെല്ലാം കുടിയേറ്റത്തിന് കാലം പറയാനുള്ള സർട്ടിഫിക്കറ്റിൽ ഈന്താണ് അതിൻ്റെ വാർഷിക വലയം നോക്കി അടിസ്ഥാനമായി സ്വീകരിച്ചിരുന്നു കേരളീയർ മലമ്പ്രദേശങ്ങളിലേക്ക് കുടിയേറിയപ്പോൾ കുടിയേറ്റത്തെ സാധൂകരിച്ചു തരാൻ ഒരുങ്ങിയൊരു വൃക്ഷമാണ് ഇന്ത് ഇന്തിന് പൂവും കായുമുണ്ട് അണുനാശകങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് കാരണം നെല്ലില് ചാഴി എന്ന് പറയുന്ന ഒരു ജീവി അതിൻ്റെ പാൽ ഊറ്റിക്കുടിക്കുവാൻ എത്തുമ്പോൾ ചാഴിയെ വിലയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന ഔഷധങ്ങളിൽ പ്രധാനമാണ് ഈന്തിൻ്റെ പൂവ് അതിർത്തി തിരിച്ച് ഈന്തിൻ്റെ പൂവ് വച്ചിട്ട് പുരോഹിതന്മാരും സിദ്ധന്മാരുമൊക്കെ ചാഴിയോട് ആജ്ഞാപിക്കുമായിരുന്നു ഈ ചെറിയ പ്രദേശം നിനക്ക് തിന്നാൻ വിട്ടു തന്നിരിക്കുകയാണ് ബാക്കിയുള്ളതിൽ നീ കയറരുത് നിൻ്റെ വംശം അറ്റു അറ്റുപോകാനിടയാവരുത് എന്ന് പേടിപ്പിച്ചിരുന്നു ഇതൊക്കെ പ്രാചീനരുടെ കയ്യിലെ വഴികളാണ് ആ ഇന്തിൻ്റെ കുരു ചെറുകടലാടിയുടെ വേരും കൂടി അരച്ച് വെറ്റിലയിൽ നന്നായി തേച്ച് ഗ്രാമ്പു ഏലത്തരി അടക്ക പൊടിച്ചത് കാത്ത് ഇവ ചേർത്ത് തെറുത്ത് വെച്ച് വിറപ്പനിയുടെ പൂർവ്വരൂപം കാണുമ്പോൾ ഓരോന്ന് മൂന്ന് പ്രാവശ്യം കഴിച്ചാൽ പിന്നെ പനി വരില്ല വിറപ്പനിക്ക് ദൃഷ്ടഫലമായ ഒരു ഔഷധമാണ് തേങ്ങാവെള്ളത്തിൽ ജീരകം പൊടിച്ചിട്ട് വെളുത്ത എള്ളും കൂട്ടിക്കഴിച്ചാൽ ശീതജ്വരം മാറും എല്ലാ ശീതജ്വരത്തിനും തേങ്ങാവെള്ളത്തിൽ ജീരകം പൊടിച്ചിട്ട് വെളുത്ത എള്ളും കൂട്ടി കഴിച്ചാൽ മതിയാവും നേകം ഔഷധങ്ങൾ നമ്മുടെ അമ്മമാർ ഇവയൊക്കെ നമുക്ക് കാട്ടിത്തരുകയും നമ്മുടെ ആരോഗ്യനിലയെ സംരക്ഷിക്കുകയും ചെയ്തവരാണ് ആ പരമപുണ്യവതികളായ സദ്ധേയരായ ആ അമ്മമാർക്ക് അമ്മമാർക്ക് മുമ്പിൽ നമുക്ക് നമസ്കരിക്കാം